സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിലും ഒട്ടാകെ തന്നെ മലയാളികൾക്കുൾപ്പെടെ വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് എ ആർ റഹ്മാൻ. സംഗീതത്തിലൂടെ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ച താരം, ഇന്ത്യയെ ഒരുപാട് സമയങ്ങളിൽ അഭിമാന നിമിഷത്തിലെത്തിച്ച ഒരു താരം തന്നെയാണ് എ ആർ റഹ്മാൻ. ഇന്ത്യ എന്ന പേര് പോലും മറ്റ് ഭാഷകളിലും മറ്റ് രാജ്യങ്ങളിലും വരെ എത്തിച്ച ഒരു ഗായകൻ തന്നെയാണ് എ ആർ റഹ്മാൻ. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ബഹുമാനമാണ്, എല്ലാവർക്കും വലിയ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചെറിയ ഒരു ദുരന്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഗീത സംവിധായകൻ എ ആർ റഹ്മാന്റെ മകൻ അമീൻ ഷൂട്ടിംഗിനിടെയുണ്ടായ അപകടത്തിൽ നിന്ന് തലനാഴിക്ക് രക്ഷപ്പെട്ടു എന്ന സന്തോഷ വാർത്തയാണ്. എന്നാൽ അപകടം പറ്റി എന്ന ദുഃഖവാർത്തയും ആരാധകർ ഏറ്റെടുക്കുന്നു. അമീൻ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വേദിക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ അലങ്കാര ദീപം പൊട്ടി വീഴുകയുണ്ടായത്. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ്. ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാർത്തകളായി പുറത്തുവന്നു കഴിഞ്ഞു. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അന്വേഷിച്ചുകൊണ്ടാണ് ആരാധകർ എത്തുന്നത്. അമീൻ തന്നെയാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിവരം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത്. 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നതെങ്കിലും ഇപ്പോഴാണ് ഇതിന്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അമീൻ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചത്. ദൈവത്തിന്റെ ഭാഗ്യം ഒന്നു മാത്രം കൊണ്ടാണ് ഞാനെന്ന് ജീവനോടെ നിൽക്കുന്നത് എന്നതാണ് താരം തന്നെ കുറിച്ചത്. ചിത്രങ്ങളടക്കം പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഗാനത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് സെറ്റിലുണ്ടായിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപകടം നടന്നത്. ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണമായ സർവശക്തൻ, അച്ഛനമ്മമാർ, കുടുംബാംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, ആത്മീയ ഗുരു എന്നിവരോട് ഞാൻ നന്ദി അറിയിക്കുന്നു എന്ന് സാക്ഷാൽ അമീൻ എ ആർ റഹ്മാൻ പറയുന്നു. ഇതോടെ തന്നെ താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും താരം പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നു. നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നും ദൈവമുണ്ട് എന്നും നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥനകൾ ഒന്നു മാത്രമാണെന്നൊക്കെ നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത്. ഒന്നും സംഭവിക്കാതിരുന്നാൽ നന്നായി എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നും നന്ദി പറയൂ എന്നൊക്കെ നിരവധി പേർ തന്നെ താരത്തിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ക്രെയിനിൽ തൂക്കിയിട്ടിരുന്ന അലങ്കാര ദീപങ്ങൾ ഒന്നടങ്കം വേദിയിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. ഈ സമയം വേദിയുടെ നടുക്കായിരുന്ന അമീൻ അവിടുന്ന് ഇഞ്ചുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ, സെക്കൻഡുകൾക്ക് ഒരല്പം നേരത്തെയാവുകയോ വൈകുകയോ ചെയ്തിരുന്നുവെങ്കിൽ മുഴുവൻ സാധനങ്ങളും ഞങ്ങളുടെ തലയിൽ വീഴുമായിരുന്നു. ഇങ്ങനെയാണ് അമീൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അപകടത്തെക്കുറിച്ച് റഹ്മാനും പ്രതികരിച്ചിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എന്റെ മകൻ എ ആർ അമീൻ ടീമും വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ, അപകടത്തിൽ നിന്നും ശേഷം പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. വ്യവസായം വളരുന്നതനുസരിച്ച് ഇന്ത്യൻ സെറ്റുകളും ലൊക്കേഷനുകളും ലോകോത്തര സുരക്ഷാ മാനദണ്ഡങ്ങളിലേക്കുള്ള മുന്നേറ്റം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോയി. ഇൻഷുറൻസ് കമ്പനിയുടെയും നിർമ്മാണ കമ്പനിയായ ഗുഡ്ഫെൽ സ്റ്റുഡിയോയുടെയും സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിൽ ഫലങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ച് എ ആർ റഹ്മാൻ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം കുറിച്ചത്. മണ്ഡലത്തം സംവിധാനം ചെയ്ത ഓക്കെ കൺമണി എന്ന സിനിമയിലൂടെയാണ് അമീൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് എത്തുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.